യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനമയിൽ ഒരുക്കുന്ന യുക്യാറ്റ് പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ യേശു ഉത്ഥാനം ചെയ്തതെന്ന് ശിഷ്യന്മാർ എങ്ങനെ വിശ്വസിച്ചു എന്നത് നാം മനസ്സിലാക്കി. ഇന്ന് 106-ാം ഖണ്ഡികയിൽ യേശുവിന്റെ ഉത്ഥാനത്തിന് തെളിവുകളുണ്ടോ എന്നത് നമുക്ക് മനസ്സിലാക്കാം. യേശുവിന്റെ ഉത്ഥാനത്തിന് ശാസ്ത്രീയമായ അർത്ഥത്തിൽ തെളിവുകളില്ല, എന്നാൽ വ്യക്തിപരവും സമൂഹപരവുമായ വളരെ ശക്തമായ സാക്ഷ്യങ്ങളുണ്ട്. ജെറുസലേമിലെ ആ സംഭവങ്ങളെ കുറിച്ച് ധാരാളം സമകാലികർ നൽകിയ സാക്ഷ്യങ്ങളാണവ. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 639 മുതൽ 644 വരെയും 646 മുതൽ 657 വരെയുള്ള ഖണ്ഡികകളിലും ഇപ്രകാരം തന്നെ കാണപ്പെടുന്നു. ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിന്റെ ഏറ്റവും പഴയ സാക്ഷ്യം വിശുദ്ധ പൗലോസ് കോറിന്തോസുകാർക്ക് എഴുതിയ എഴുത്താണ്. ക്രിസ്തുവിന്റെ മരണശേഷം ഏതാണ്ട് 20 വർഷം കഴിഞ്ഞ് എഴുതിയതാണിത്. എനിക്ക് ലഭിച്ചത് സർവപ്രധാനമായി കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തു പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ 3-ാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. അവൻ കേപ്പയ്ക്കും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷനായി. അതിനുശേഷം 500-ലധികം സഹോദരന്മാർക്ക് പ്രത്യക്ഷനായി. അവരിൽ ഏതാനും പേർ മരിച്ചുപോയി, മിക്കവരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. 1 കൊരിന്തോസ് 15-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിലനിന്നിരുന്ന സാക്ഷ്യമാണ് വിശുദ്ധ പൗലോസ് രേഖപ്പെടുത്തുന്നത്. ക്രിസ്തുവിന്റെ മരണവും ഉത്ഥാനവും കഴിഞ്ഞ് 2-3 വർഷങ്ങൾക്കു ശേഷം നിലനിന്നതുമാണ്. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായ വർഷം തന്നെ നിലനിന്നതാണ്. ഉദ്ധിതനായ ക്രിസ്തുവുമായി ഉണ്ടായ ഞെട്ടിക്കുന്ന കണ്ടുമുട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ക്രിസ്ത്യാനിയായത്. ഈശോയെ, അങ്ങയുടെ ഉത്ഥാനത്തിൽ പ്രത്യാശ കണ്ടെത്തുവാനുള്ള വരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ആമേൻ.